Hi friends, video like ellavarku swagatham. Ee video ilude iniya share cheyan povunathu BCA course ne kurichaanu. കുറച്ച് കുട്ടികൾ ഒന്നോ രണ്ടോ കുട്ടികൾ എന്നുള്ള ഒത്തിരി ഒത്തിരി കമൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മക്കളെ, ഞാൻ അത് പെട്ടെന്ന് സംസാരിക്കാതിരുന്നത് നമുക്കറിയാം ബി സി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സ്മാർട്ട് ലേറ്റസ്റ്റ് കോഴ്സസ് ഒക്കെയാണ്. അതിനെക്കുറിച്ച് വലിയൊരു അറിവൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കാതിരുന്നത്. എങ്കിലും നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളെങ്കിലും ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഇനി വരെയും കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ ഞാൻ കൂടുതൽ പഠിച്ചിട്ട് എന്തെങ്കിലും അറിയുവാണെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ആ കുട്ടികൾ എനിക്കൊന്ന് ഇന്നൊരു മെസ്സേജ് ഒരു കമൻ്റ് ഇട്ടിട്ട് കണ്ടത്, കേരള യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റിയിലൊക്കെയുള്ള ബി സി എ കോഴ്സസ് ഏതൊക്കെ കോളേജിലാണ്, ഏതാണ് നല്ലത്, അതിൻ്റെ ഫീ സ്ട്രക്ചർ, ഡ്യൂറേഷൻ അങ്ങനെയൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. കുട്ടികളെ, അത് ഒരു ബാച്ചിലർ ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഡ്യൂറേഷൻ നമുക്കറിയാം 3 ഇയേഴ്സ് തന്നെയാണ്. ബി സി എ കോഴ്സസിന് 3 ഇയേഴ്സ് തന്നെയാണ് ഡ്യൂറേഷൻ. സെമസ്റ്റർ സിസ്റ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മറ്റ് ബാച്ചിലർ കോഴ്സസിനെ പോലെ തന്നെ 6 സെമസ്റ്റർ ആയിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഗവൺമെൻറ് കോളേജസിലൊക്കെ കിട്ടുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് പറയുന്ന ഫീസേ ഉണ്ടാവുള്ളൂ. ബട്ട് ഓരോ യൂണിവേഴ്സിറ്റിയിലും അതിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പ്രോസ്പെക്റ്റസ് വായിച്ച് നോക്കുക. അല്ലെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റിയും വ്യത്യാസമായിരിക്കുമല്ലോ. ഒരു യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഗവൺമെൻറ് കോളേജിലും അതോടൊപ്പം സെൽഫ് ഫിനാൻസിങ് കോളേജിലും വ്യത്യാസമായിരിക്കും. നമുക്കറിയാം ഒരു ന്യൂജൻ കോഴ്സിൻ്റെ കുറച്ച് കാറ്റഗറിയിലേക്ക് വരുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ബി സി എ ഒക്കെ. അതുകൊണ്ട് തന്നെ കുട്ടികളെ, ഇത് സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ ഒരുപാട് ബി സി എ കോഴ്സസ് ഉണ്ട്. അതല്ലാതെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലും ബി സി എ ഉള്ളതായിട്ട് എനിക്കറിയാം. എസ്പെഷ്യലി കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളമൊക്കെ എനിക്ക് അങ്ങനെ അറിയാവുന്നതാണ്. മിക്കവാറും എനിക്ക് തോന്നുന്നത് സെൽഫ് ഫിനാൻസിങ് കോഴ്സസിലൊക്കെ ആകുമ്പോൾ ഫീസ് അധികം ഉണ്ടാവും. മറ്റു കോഴ്സസിനുമൊക്കെ ഫീസ് അധികം ഉണ്ടല്ലോ. അതുപോലെ പ്രൈവറ്റ് സെൻറ്റേഴ്സ്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ബി സി എ, നമുക്കറിയാം ബാച്ചിലർ ഡിഗ്രി, അതായത് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതാണ് ബി സി എ എന്ന് പറയുന്നത്. ഇതിന് തത്തുല്യമായ വേറെ കോഴ്സാണ് നമുക്കറിയാം ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണമെങ്കിൽ അത് സയൻസ് പഠിച്ചവർക്കേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവണം. എന്നാൽ ബി സി എ ആണെങ്കിൽ അത് കൊമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും സയൻസുകാർക്കും എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ബി സി എ എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം കമ്പ്യൂട്ടർ ഫീൽഡുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് അവിടെ പഠിക്കുന്നതെന്ന് നിങ്ങൾക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഏകദേശം ബി സി എയും ബി എസ് സി കമ്പ്യൂട്ടർ സയൻസും ഒരുപോലെ ആണെങ്കിലും വേറെ കാര്യം, ഈ ബി സി എ ഒക്കെ ആണെങ്കിൽ എല്ലാവരും അങ്ങ് ചാടിക്കേറി പോകുന്ന കോഴ്സല്ല. ഇതിന് ഇത്തിരി താല്പര്യമുള്ള കുട്ടികൾ മാത്രമേ പോകുള്ളൂ. ഈ കമൻറ്റ് ചോദിക്കുന്നവരും ഒക്കെ, അല്ലെ ഈ കമൻറ്റ് ഇടുന്നവരും ഒക്കെ ആ താല്പര്യമുള്ള കുട്ടികളാണ് എന്ന് മനസ്സിലായത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ നിങ്ങളോട് കുറച്ച് സംസാരിക്കണമെന്ന് തോന്നിയതും. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴേ എനിക്ക് കണ്ണൂർ ജില്ലയുടെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിരിക്കുന്നത്, ഒരു അറൗണ്ട് 80% അല്ലെങ്കിൽ 70% എബോവ് ഒക്കെ മാർക്കുള്ള കുട്ടികൾക്കൊക്കെ ഗവൺമെൻറ് മെറിറ്റ് സീറ്റ് തന്നെ ഗവൺമെൻറ് കോളേജ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിലൊക്കെ സെലക്ഷൻ കിട്ടിയതായി മുന്നേ എനിക്കറിയാം. നമുക്കറിയാം ഓരോ വർഷവും ഇറ്റ് ഡിപ്പെൻസ് മാറ്റങ്ങളൊക്കെ വന്നേക്കാം. പിന്നെ നമുക്കറിയാം ഈ ബി സി എ എന്നൊക്കെ പറയുമ്പോൾ പുറത്തു പോയിട്ടൊക്കെ, കേരളത്തിന് പുറത്തു പോയിട്ടൊക്കെ ഒരുപാട് കുട്ടികൾ ഈ കോഴ്സ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം അടുത്തായിട്ട് നമുക്കറിയാം ഈ 1-2 വർഷമായിട്ട് പുറത്തു പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ കുറവാണ്. ബട്ട് പല കുട്ടികളും കമൻറ്റിൽ തന്നെ ഇട്ടിട്ട് കണ്ടു, പി ജി ചെയ്യുമ്പോൾ പുറത്ത് പോകണം, ഡിഗ്രി കേരളത്തിൽ തന്നെ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നല്ല ഡിസിഷൻ തന്നെയാണത്. കാരണം എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാം, എൻ്റെ എക്സ്പീരിയൻസ് മീൻസ് എൻ്റെ അറിവ് വെച്ചാണ് പറയുന്നത്. ഞാൻ പറയുന്നതിൽ കൂടുതൽ അറിയുന്ന ഒത്തിരി പേര് ഈ വീഡിയോസ് ചിലപ്പോൾ കാണുന്നുണ്ടായേക്കാം. അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ ഷെയർ ചെയ്യാവുന്നതാണ്. അതായത് എനിക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം, ഈ ബി സി എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്കിൽ ഓറിയൻറ്റഡ് ആണ്. നമ്മൾ പഠിച്ച് തിയറി പഠിച്ച് പരീക്ഷ പാസ്സാവുമെങ്കിലും ഈ ഇത് പ്രൊഫഷണലി കരിയറിലി സക്സസ് ആവുന്നത്, കരിയറിൽ സക്സസ് ആവുന്ന നല്ല നല്ല സാലറി കിട്ടുന്നതും ഒക്കെ നമ്മുടെ സ്കില്ലിനനുസരിച്ചാണ്. പിന്നെ മെയിൻലി ബി സി ഒക്കെ പഠിച്ചാൽ ജോലി കൂടുതലായിട്ട് കിട്ടുന്നത് പ്രൈവറ്റ് ഫീൽഡിലാണ്. സ്വന്തമായിട്ട് സെൽഫായിട്ട് നമുക്ക് ഫേംസ് സ്റ്റാർട്ടിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ്. അതിന് പുറമെ പിന്നെ ബാങ്കിങ് സെക്ടറിലേക്കൊക്കെ കയറുന്നവരുണ്ട്. അത് തന്നെ പ്രൈവറ്റിൽ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം പ്രൈവറ്റ് സെക്ടറിൻ്റെ ഒരു നേച്ചർ നമുക്കറിയാം. അവിടെ നമ്മുടെ സർട്ടിഫിക്കറ്റ്, മാർക്ക് എന്നതിനപ്പുറം അവിടെയൊക്കെ മെയിൻലി വേണ്ട സ്കില്ലാണ്. നമ്മൾ ആ കമ്പനിയുടെ ഒരു അസറ്റ്, കമ്പനിക്ക് മോർ പ്രോഫിറ്റബിളായി കമ്പനിയെ മാറ്റാൻ നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മുടെ സാലറിയും പ്രൊമോഷനും ഒക്കെ. അപ്പോൾ മെയിൻലി നമ്മൾ ഈ പഠിപ്പിക്കുന്ന കോഴ്സിനപ്പുറം ഒത്തിരി ഒത്തിരി കാര്യം സെൽഫായിട്ടൊക്കെ പഠിച്ച് ഈ ഒരു സോഫ്റ്റ്വെയർ അല്ല IT ഫീൽഡ് കൂടുതൽ സ്കിൽഫുള്ളാണ് നിങ്ങളല്ല അതിൽ അങ്ങനെ പഠിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ കോഴ്സിന് പോകാവുന്നതാണ്. നിങ്ങൾ ചോദിച്ച ഡൗട്ട് ഇതാണ്. അതായത് 3 വർഷമാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. ഫീസ് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഡിപ്പെൻസ് ഓരോ യൂണിവേഴ്സിറ്റിയിലും വ്യത്യാസമുണ്ട്. ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലും അതോടൊപ്പം സെൽഫ് ഫിനാൻസിങ്ങിലും വ്യത്യാസമുണ്ട്. കംപ്ലീറ്റ്ലി പ്രൈവറ്റ് സെക്ടർ ആണെങ്കിൽ വീണ്ടും വ്യത്യാസം ഉണ്ടാവും. കാരണം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങിലേക്കൊക്കെ വരുമ്പം ഫീസിൽ വർധനമുണ്ടാവും. ഓരോ യൂണിവേഴ്സിറ്റിയിലും വ്യത്യാസം ഉണ്ടായേക്കാം.
പിന്നെ നിങ്ങൾ ചോദിച്ചത് കേരള യൂണിവേഴ്സിറ്റി ആൻഡ് എം ജി യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെയാണ് കോളേജസ് എന്നാണ്. നമുക്കറിയാം ഇപ്പോൾ നമ്മളിപ്പോൾ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് കോളേജസിന് പുറമെ ഒരുപാട് ന്യൂ ജെൻ കോളേജസ് ഉണ്ട് എന്ന് പറയാം. നല്ല രീതിയിൽ ഈ ബി സി എ കോഴ്സസ് ബി ബി എ കോഴ്സസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുമുണ്ട്. അതായത് ന്യൂ ജെൻ കോഴ്സസൊക്കെ നന്നായി പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂ കോളേജസൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ അതന്നെ ആ യൂണിവേഴ്സിറ്റിയുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലേക്ക് കയറിയിട്ട് ബി സി എ കോഴ്സസ് എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കിട്ടും. ഈ ബി സി എ ബി ബി എയുടെ ഒക്കെ പ്രത്യേകത ജസ്റ്റ് നമ്മൾ അടിക്കുമ്പോൾ തന്നെ സൈറ്റിലേക്ക് കയറിക്കോളൂ, അഡ്രസ്സ് തന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. അതിന് പുറമെ കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ബി സി എ കോഴ്സസ് ഉള്ള കോളേജസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലേക്ക് കയറിയിട്ട് ബി സി എ കോഴ്സസിലേക്ക് നോക്കിയിട്ട് കോളേജസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഓരോ കോളേജും നോക്കിയിട്ട് അവിടെ ഏതൊക്കെയാണ് കോഴ്സസ്, അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റിയുടെയും നോക്കാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും നോക്കാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ തന്നെ, കാരണം ഒത്തിരി നോക്കാനുണ്ട് കുട്ടികളെ, ഒന്നും രണ്ടും കോളേജസ് അല്ല, ഒരുപാട് കോളേജസ് ഉണ്ട്. അതുകൊണ്ട് അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല വഴി. കാരണം ഏതായാലും ഏത് കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ മക്കളെ നിങ്ങൾ പ്രോസ്പെക്റ്റസ് നന്നായിട്ട് വായിക്കേണ്ടതാണ്. കോളേജസ് ഫീസ് ആ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോഴെനിക്കൊന്ന് ഒത്തിരി തവണ കുട്ടികൾ ചോദിച്ചു എന്ന് തോന്നുന്നു കമൻ്റായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എന്തായാലും ഇങ്ങനൊരു ഇത്രയെങ്കിലും കാര്യം ചെയ്യാമെന്ന് കരുതിയത്. താല്പര്യമുള്ള കുട്ടികളാണെന്ന് തോന്നുന്നു, നിങ്ങൾ ഈ ഫീൽഡിൽ നിങ്ങൾക്ക് പോവാം. നിങ്ങൾ കരുതുന്നത് പോലെ തന്നെ പി ജി ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് ചെയ്യാവുന്നതാണ്. അവിടെ ഓർക്കുക, നോർമലി എനിക്ക് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് എനിക്കറിയുന്നതാണ്, എൻ്റെ ഈ അറിവ് ഫൈനലാണ്, കംപ്ലീറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. എം സി ഒക്കെ കഴിഞ്ഞാൽ നോർമലി ഇപ്പോഴും സാലറി ഒക്കെ കമ്പയർ, കാരണം നമുക്കറിയാം ബിടെക് അങ്ങനെയൊക്കെ കഴിഞ്ഞ് വരുന്നവരും ഉണ്ട്. ഒരു 25,000-30,000 മുതൽ സാലറിയിലൊക്കെ പുറത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. അതൊക്കെ നമുക്കറിയാം, ഒരു ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ അതൊക്കെ ചിലവ്, അതൊന്നും വലിയ സാലറി അല്ല. ഇന്ന് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് 30,000 ഒക്കെ കിട്ടുവാണെങ്കിൽ നല്ലതാണ്, പക്ഷേ വേറൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യുമ്പോൾ ഒന്നും വലിയ സാലറി അല്ല. പക്ഷേ അവിടെയൊക്കെ സ്കിൽഫുൾ ആയ വ്യക്തികൾക്ക് ഈ സ്റ്റാർട്ടിങ് 30,000 ഒന്നും അല്ല, എവറി മന്ത് അല്ലെങ്കിൽ എവറി 6 മന്ത് ഇയർലി ഒക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും അവരുടെ സാലറിയിൽ. അതല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ജോലി ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ കോഴ്സ് എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കും, ഇതിൽ പ്രത്യേക ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം, ഇതിൽ കൂടുതൽ കൂടുതൽ ഇന്നൊവേറ്റീവായി പഠിക്കാൻ കഴിവുള്ളവരായിരിക്കണം. ദെൻ ഇതിൻ്റെ ഹയർ കോഴ്സസും കൂടി പഠിച്ചാൽ, പ്രത്യേകിച്ച് പറയും നിങ്ങൾ ഹയർ കോഴ്സസൊക്കെ പഠിക്കുമ്പോഴും നല്ല യൂണിവേഴ്സിറ്റി, ഇപ്പോൾ പുറത്തൊക്കെ പോയി പഠിക്കുവാണെങ്കിൽ ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ഗൂഗിളിലേക്ക് കയറിയാൽ ഒരുപാട് ലിസ്റ്റിങ് കിട്ടുന്നതാണ് നമ്മുടെ. അത് ഒരുപാട് ഓട്ടോണമസ് കോളേജസ് ഉണ്ട് പുറത്ത്, പ്രൈവറ്റ് കോളേജസ് ഉണ്ട്. മീൻസ് നമുക്കിപ്പോൾ പി ജി ഒക്കെ പഠിക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ കോഴ്സിനോട് കൂടി ജോലി എൻഷുർ ചെയ്യുന്ന കോളേജസൊക്കെ ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ കുറച്ച് ഫീസ് അധികമായിരിക്കും. നിങ്ങൾക്ക് ഫീസ് കുറഞ്ഞ് കിട്ടണമെങ്കിൽ മക്കളെ എപ്പോഴും ഗവൺമെൻറ് കോളേജ് സെലക്ട് ചെയ്യുക. മാത്രമല്ല ഗവൺമെൻറ് കോളേജസ് ആകുമ്പോൾ ക്വാളിഫൈഡ് ഫാക്കൽറ്റി ആയിരിക്കും. പ്രൈവറ്റ് കോളേജിൽ ക്വാളിഫൈഡ് അല്ലാന്ന് പറയാൻ പറ്റൂല, ക്വാളിഫൈഡ് തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജോബ് ഓഫർ ചെയ്യുന്ന കോഴ്സിന് ആഫ്റ്റർ കോഴ്സ് പ്ലേസ്മെൻ്റ് ഓഫർ ചെയ്യുന്ന കോളേജസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് സൈറ്റിൽ നമുക്ക് കിട്ടും. എങ്കിലും അതിനെക്കുറിച്ച് എനിക്കറിയാവുന്നൊരു ആമുഖമായിട്ടൊരു ഇൻട്രൊഡക്ടറി എന്ന രീതിയിൽ കുറച്ച് എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. കൂടുതലായിട്ട് ഇത് കാണുന്ന കുട്ടികൾ നിങ്ങൾക്ക് അറിയാവുന്ന താഴെ കമൻറ്റ് ചെയ്യുക, അപ്പോഴും മറ്റുള്ളവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, എന്തായാലും ഞാൻ ഈ നിങ്ങൾ ഒത്തിരി കുറച്ച് പേര് ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് കമൻറ്റ് ചോദിച്ചത് കൊണ്ട് തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കും. എനിക്ക് കൂടുതലായി അറിയുമെങ്കിൽ വരും ദിവസങ്ങൾ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും